ഞാൻ ദൈത്തിലിന് സലീമെന്ന പേര് പലപ്പോഴും കേട്ടിട്ടുണ്ട് സിഹറ് ഫലിക്കില്ല എന്ന് നമ്മുടെ പലരും പ്രാസംഗികരായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് സിഹറ് ഫലിക്കില്ല സത്യത്തിൽ സിഹറ് ഫലിക്കുന്ന സിഹറും ഫലിക്കാത്ത സിഹറും കൃത്യമായിട്ട് പ്രാസംഗികര് വ്യക്തമാക്കി കൊടുക്കുന്ന വേദികൾ വളരെ കുറവായിട്ടാണ് കാണാറുള്ളത് എന്താണ് ഫലിക്കുന്ന സിഹറ് എന്താണ് ഫലിക്കാത്ത സിഹറ് അത് കൃത്യമായിട്ടും ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും സക്രിയ സക്രിയാസലാഹ്യ പോലുള്ള ആളുകൾ പല വേദികളിലും മടുവോരികൾ സിഹറിനെ എന്ന് പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുള്ള സിഹർ എന്താണ് കായികപരമായിട്ടല്ല മാനസികപരമായിട്ട് വരുന്ന സിഹറുകളാണ് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്ന വേദികൾ വളരെ കുറവാണ് ഒറ്റയടിക്ക് നിഷേധിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടുണ്ട് അതൊന്ന് വ്യക്തമാക്കി തരണം വിവാദം നിലനിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദ്യത്തിൽ ഉന്നയിച്ചത് സിഹറാണ് ആദ്യം തന്നെ സിഹറ് എന്ന് അറബി ഭാഷയിൽ ഏത് കാലത്ത് പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ ഭാഷാപരമായ പ്രയോഗാർത്ഥം എന്താണെന്ന് അറിയണമല്ലോ മുത്തമവ് വിഹിൻ ല ഹീ ലഹു എന്നാണ് കുല്ലു അം മുത്തമവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാജം സ്വയം ഉൾക്കൊള്ളുന്നതും യാതൊരു അടിസ്ഥാനവും അടിത്തറയും യാഥാർത്ഥ്യവും ഇല്ലാത്തതുമായതിനാണ് സിഹിർ എന്ന് പറയാ ലിസാനുൽ അറബിൽ ഇമാം ജമാലുദ്ദീൻ ജമാലീൽ മല്ലൂർ ഇബിൻ മല്ലൂർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ആധികാരികമായ അറബി നിഖണ്ഡുവാണ് ലിസാനുൽ അറബ് അതിൽ അദ്ദേഹം കണിശമായി പറയുന്നതാണ് അയഥാർത്ഥമായതിന് പറയുന്ന പേരാണ് സിഹർ എന്ന് അതാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരം യാഥാർത്ഥ്യം സിഹർ എന്ന് പറയാ ഇനി സിഹറിൽ തന്നെ യഥാർത്ഥമായതും ഇല്ലാത്തതും ഉണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പഴുതുമില്ല ഭാഷാപരമായിട്ട് ഖുർആാനിൽ പ്രയോഗിച്ച സിഹറിൻ്റെ കാര്യത്തിലോ സൂറത്ത് താഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സമകാലിക ഭരണകൂ ഭരണകർത്താവായിരുന്ന ഫിർഅൻ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വടി നിലത്തിടുമ്പോൾ പാമ്പാകുന്നു കക്ഷത്തിൽ കൈവച്ചെടുക്കുമ്പോൾ അത് ശുഭ്ര തേജസ്സായി പ്രശോഭിക്കുന്നു ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി മൂസാ നബി അലൈഹി സ്വലാത്തും വസ്സലാമുമായി ദിവസവും സമയവും നിശ്ചയിച്ച് മത്സരിപ്പിച്ച ഒരു ചരിത്ര സംഭവം സൂറത്ത് താഹായിലുണ്ട് അതിനെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്ലാമിൻ്റെ തന്നെ കാഴ്ചയിൽ അത്ഭുതവും അമ്പരപ്പും തന്നെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഖുർആാന പറയണത് ഫാൽഖ്യും ഹിബാലഹും തന്നെ ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെയാണല്ലോ കയ്യിലിരിക്കുന്ന വടിയും കയറുമൊക്കെ അവരും താഴെ ഇട്ട് കഴിഞ്ഞപ്പോ അത് പാമ്പുകളായി ഓടി നടക്കുന്നത് പോലെ മൂസാ നബിക്ക് തന്നെ തോന്നി എന്നാണ് യുഹയു അവരുടെ സിഹറ് കാരണം എന്ന് പറഞ്ഞെന്താ അയഥാർത്ഥമായ ഒരു കൺകെട്ട് ഒരു മാജിക് ഒരു ഇന്ദ്രജാലം ഇതിനൊക്കെ സിഹ എന്നാണ് അറബിയിൽ പറയാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നി ഇതൊക്കെ ഓടി നടക്കുന്ന പാമ്പുകളായല്ലോ ഇനിയിപ്പൊ എനിക്കെന്താ പ്രത്യേകിച്ച് അള്ളാഹു അല്ല നീ പേടിക്കണ്ട നീ തന്നെയായിരിക്കും അതിശയൻ നീ തന്നെ എല്ലാവരെയും അതിജയിക്കും നീ പേടിക്കണ്ട നീ തന്നെ അത്യുന്നതൻ എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ നിന്നെ വെല്ലാൻ ആരുമില്ല അൽ നിന്റെ വലത് കയ്യിലുണ്ടല്ലോ ഒരു വടി അത് നീ ഒന്ന് താഴെ ഇവരുണ്ടാക്കിയതിനെ സ്വന എന്ന പദമാണ് പദമാണ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഇൻഡസ്ട്രി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞാൽ നിർമ്മാണമാണ് അവരുണ്ടാക്കിയതിന് മുഴുവൻ നിന്റെ ഈ പാമ്പ് ോളും അവർ ഈ ഉണ്ടാക്കിയത് ഒരു ഇന്ദ്രജാലക്കാരന്റെ കുതന്ത്രം മാത്രമാണ് ഇന്ദ്രജാലക്കാരൻ അവൻ എവിടെ ചെന്നാലും വിജയിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഗോപിനാഥ് മുതഗാടിനെ ഉദ്ധരിക്കുക അദ്ദേഹം യു എ പലപ്പോഴും വന്ന പരിപാടിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ വമ്പിച്ച ഒരു ഡിമോൺസ്ട്രേഷൻ നടക്കുന്നു ആ പരിപാടിയിൽ അദ്ദേഹം ഒരു വലിയ കാറ് നിരത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പരിപാടിയുടെ സ്ഥിതി ലോകം മുഴുവൻ അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട് മുഴുവൻ പത്രപ്രവർത്തകരും വിദേശികളായ പത്രപ്രവർത്തകരും എല്ലാവരും അവരെല്ലാവരും ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കാറിനെ ഉയർത്തുകയാണ് അപ്പൊ എ കെ ആന്റണി തുടങ്ങിയ പ്രഗത്ഭരായ ഉണ്ട് ഞാൻ ഈ കാറിനെ ഉയർത്തുകയാണ് ആ അവർ റെഡിയായി ഉയർത്തുന്നത് കാണാൻ ഗോപിനാഥ് മുതുകാട് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് പൊക്കാൻ തുടങ്ങി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മാന്ത്രിക കയ്യാൽ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന മുഖങ്ങൾ കാർ കുറേ അങ്ങോട്ട് പൊന്തി ഇപ്പം എവിടെയാണ് കാർ ഉള്ളത് കാർ ശരിക്കും ഉള്ളത് അവരുടെ അനുഭവം അവർ പറഞ്ഞു ഖയാൽ എന്നാണ് അവരുടെ തോന്നൽ അവർ പറഞ്ഞു ഇതാ ഞാൻ ആ കാറ് താഴ്ത്തുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല ഇപ്പം എവിടെയാണ് ഇപ്പം റോട്ടിലാണ് അങ്ങനെ കാർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റോട്ടിലായി അപ്പം അവരോട് ചോദിച്ചു കാർ പൊങ്ങിയില്ലേ എന്താ സംശയം ഊബര് പറഞ്ഞു സംശയമല്ല ഉറപ്പാ പൊങ്ങിയില്ല സംശയമൊന്നുമില്ല പൊങ്ങിയില്ല കാർ വാസ് ദർ അവിടെ തന്നെയുണ്ട് ഞാനിത് ആദ്യം പറയുമ്പോഴും കാർ അവിടെയുണ്ട് പിന്നെ പറയുമ്പോഴും അവിടെയുണ്ട് എലിഫന്റ് വാനിഷിംഗ് ഇതുപോലെ അദ്ദേഹം ഒരു വലിയ പിക്കപ്പ് വാനിൽ ആനയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ആനയെ വാനിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്രത്യക്ഷമാക്ക എലിഫന്റ് വാനിഷിംഗ് എന്ന് പറയുന്ന മജീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായ ഒരു സംഗതിയാണ് ആന കണ്ണിൽ നിന്ന് തന്നെ പറയുകയാണ് ഇപ്പൊ ആനയുണ്ടോ ലോറിയിൽ ഇല്ല അവസാനം അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വെറും നിങ്ങൾക്കൊക്കെ പഠിച്ച് വശമാക്കാവുന്ന ഒരു വിദ്യ മാത്രമാണ് മാജിക് എന്ന് പറയുന്നത് വശമാക്കാവുന്ന ഒരു വിദ്യ മാത്രമാണ് അതിലപ്പുറം ഒന്നുമില്ല പക്ഷെ നമുക്കൊരു തോന്നലുണ്ടായി അതാണ് കൺകെട്ടിൻ്റെ കയ്യടക്കത്തിന്റെ മാജിക്കിന്റെ ഇന്ദ്രജാലത്തിൻ്റെ ശേഷി അതാണ് അത് പ്രാക്ടീസ് ചെയ്താൽ അതിന് താല്പര്യമുള്ളവർക്കോ കഴിവുള്ളവർക്കോ നേടിയെടുക്കാവുന്ന ഒരു വിദ്യ അതായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിൻ്റെ കാര്യത്തിലും ചരിത്രത്തിലും സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് മൂസാ നബിക്ക് തോ ഭലിച്ചല്ലോ എന്ന് പറയുന്നത് ഭരിച്ചില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പൊ എന്നാണ് ഇവര് പറയണത് ഫലിച്ചില്ല എന്നാ ഖുർആാൻ പറയണത് മാസോ അവരുടേത് ഒരു മാജിക്കുകാരൻ്റെ കുതന്ത്രം മാത്രമാണ് നീ നിറേത് അപ്പൊ നബി വടിയിട്ട് പാമ്പാക്കിയതോ അത് മാജിക് അല്ല അതാണ് ഹക്ക് എന്ന് പറയുന്നത് അള്ളാഹു അതിനെ കുറിച്ച് ഇത് സിഹറാണ് സയുബ്ലുഹു അള്ളാഹു ഇതിനെ ബാത്തിലാക്കാൻ പോവുകയാണ് അപ്പൊ മൂസാ നബി കാണിച്ചത് അത് സിഹർ അല്ല മൂസാ നബിയുടേത് സിഹറാണെന്ന് തെറ്റിദ്ധരിച്ച് സാഹിറുകൾ അതേപോലത്തെ മാജിക്കുകാർ അദ്ദേഹവുമായി മത്സരിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയതാ അത് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ജയിച്ചു എന്നും മൂസാ നബിയുടേത് ഹക്കീക്കത്തുള്ളതാണ് അമാനുഷികമായ പ്രമാണമാണ് തങ്ങളുടേത് പോലെ ഒരു വലിയ ഉസ്താദിന്റെ സിഹറ് വിദ്യ പ്രകടനമല്ല എന്ന് ബോധ്യമായപ്പോൾ അവരെല്ലാവരും അത് അംഗീകരിച്ചതായി ഖുർആൻ പറയുന്നുണ്ട് രണ്ടാമത്തെ കേസ് സെഹറിൽ അത് പറയാതെ വിട്ടാൽ ഈ ഉത്തരം അപൂർണമായിരിക്കും അവിടെ തോന്നലാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു സൂറത്ത് താഹായിൽ പറഞ്ഞ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സാലിന്റെ അനുഭവത്തിൽ സെഹറ് അത് മൂസാ നബിക്ക് തന്നെയും തോന്നിയെങ്കിലും തോന്നിയെന്ന് പറയുന്നുണ്ട് ആ തോന്നൽ അയഥാർത്ഥമാണെന്നും ആ തോന്നലിനെ തോൽപ്പിക്കാൻ അള്ളാഹു നിന്നെ പിന്തുണക്കുമെന്നും പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുണച്ചു കഴിഞ്ഞപ്പോൾ അവരുടേത് എല്ലാ കുതന്ത്രങ്ങളും പൊളിഞ്ഞു അവരെല്ലാവരും ഫിറാവിനെ വിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ വിശ്വാസ മാർഗത്തിൽ കൂടുകയും ചെയ്തു മൂസാ നബി ജയിച്ചതായി എല്ലാവരും അംഗീകരിച്ച സ്ഥിതി വന്നു പിന്നെ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലാമൊക്കെ സിഹ് ലോകത്ത് ആർക്കെങ്കിലും സിഹർ ബാധിച്ചോ ഇല്ലേ എന്നതാണ് തർക്കം ലോകത്തൊരാൾക്ക് സിഹറ് ബാധിച്ചതായിട്ട് മനസ്സിലായിട്ടുള്ളൂ ഒറ്റ ഒരാൾക്ക് അറിയാമല്ലോ കൗതുകകരമായ ഈ ചോദ്യത്തിന്റെ സത്യമായ ഉത്തരം എന്താണെന്ന് അറിയോ മുഹമ്മദ് നബിക്ക് മാത്രമാണ് ഭലിച്ചത് വേറെ ആർക്കും ഫലിച്ചിട്ടില്ല ലോകത്ത് ഫലിച്ചതായി തെളിവില്ല ആകെ സിഹർ ഭലിച്ചത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് മുഹമ്മദ് അലഹി വസ്ലമി എനിക്ക് മാത്രമാണ് അതാരാ അത് ലബീദ് എന്ന ജൂതൻ ചെയ്തതാ എവിടെ വെച്ചാ മദീനയിൽ വെച്ച് അതെങ്ങനെ റസൂൽഫു അങ്ങനെ രണ്ട് മൂന്ന് സംഗതികൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് പറയാം റസൂല ഉപയോഗിച്ചിരുന്ന ചീർപ്പ് റസൂല മുടി ചീകുമ്പോൾ താഴെ വീണ മുടിയുടെ ഒരൽപം അവശിഷ്ടം വജുഫ് അതിൻ്റെ പോള ഈ മൂന്ന് സംഗതികൾ ഉപയോഗിച്ച് ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ ഒരു പാറയുടെ അടിയിൽ കൊണ്ടുപോയി ഉന്തി നിന്നിരുന്ന ഒരു പാറയുടെ അടിയിൽ കൊണ്ടുപോയി റസൂൽ ഉല്ലാഖ് സിഹർ ചെയ്തു എന്നാണ് ആ സിഹർ റസൂൽ ഫലിച്ചു ഫലിച്ചിട്ടോ ഫലിച്ച് കുറേ കാലങ്ങൾ അങ്ങനെ വളരെ വിഷമിച്ച് നടന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇന്നഹു അന്നഹു എത്തി വല എത്തി ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നും ചെല്ലാത്തയിടത്ത് ചെന്നു എന്ന് തോന്നും നിസ്കരിച്ച് നിസ്കാരം നിസ്കരിച്ചില്ലേ എന്ന് സംശയം ഉണ്ടാകും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആറ് മാസം വരെ അങ്കലാപ്പും വിഷമവും സൃഷ്ടിച്ചുകൊണ്ട് ഈ സിഹിറിന്റെ പ്രതിഫലനം തുടർന്നിരുന്നു എന്ന് റിപ്പോർട്ട് ുള്ള കൂടോത്രം മാരണം ആഭിചാരം അത് മാജിക്ക് ഇന്ദ്രജാലം എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതല്ല മാരണം കൂടോത്രം ആഭിചാരം എന്ന വകുപ്പിൽപ്പെട്ടതാണ് വകുപ്പിൽ പെട്ടതാണ് അതിൽ അലൈഹി വസ്ലമയ്ക്ക് ഫലിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ അതേ സമയം തന്നെ ഖുർആൻ ഫലിച്ചാൽ പിന്നെ എന്തായി എനിക്ക് സിഹറ് ഫലിച്ചാൽ അബ്ദുൽ ഹസീബ് എന്ന് പറയുന്ന എനിക്ക് സിഹർ ഫലിച്ചാൽ ഞാൻ മസൂർ

അത് ശരിയല്ല എന്നാണ് അത് പറഞ്ഞവർ അക്രമികളാണ് എന്നാണ് പ്രവാചകന്റെ സിഹറ് കൊണ്ട് ഭ്രാന്ത് പോലെ മാനസിക നില നെറ്റി സമനില തെറ്റി വെളിവ് പോയി വകതിരിവ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നീ ഒരിക്കലും ഭ്രാന്ത് സംഭവിച്ചവനല്ല മനോനില തെറ്റിയവനല്ല എന്ന് ഖുർആാൻ പറയുന്നു സിഹറ് ബാധിച്ചു എന്ന് റസൂൽ കുറിച്ച് പറഞ്ഞവർ ദ്രോഹികളാണ് എന്ന് ഖുർആാൻ വളരെ ഖണ്ഡിതമായി പ്രസ്താവിക്കുന്നു നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം പിന്നെ വലിയ ദാരിമാരുടെ മുമ്പിലൊക്കെ ചില പാസ്റ്റർമാരൊക്കെ വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഹദീസില്ലേ ഉണ്ട് എത്ര കാലം സിഹറ് ബാധിച്ചു മാസം വരെ എന്താണ് അതിരുന്നു എന്തായിരുന്നു അതിൻ്റെ പ്രതിഫലനം അത് ചിലപ്പോൾ ചെയ്തത് ചെയ്തില്ല എന്നും ചെയ്യാത്തത് ചെയ്തുവെന്നും ഒക്കെ തോന്നും ഓഹോ അതാണല്ലേ മുഹമ്മദ് നബിക്ക് ഉണ്ടായത് എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പ്രവാചകനായിട്ട് താങ്കളടക്കമുള്ള നമ്മൾ എന്തിനാ ഇങ്ങനെ വിശ്വസി പിന്നാലെ കൂടുന്നത് കാരണം ആർക്ക് ആൾക്ക് വെളിവില്ലല്ലോ എന്നാണ് ആറുമാസമൊക്കെ ഇങ്ങനെ നിലവിട്ട് സംസാരിക്കുകയും സമനില തെറ്റി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ പ്രവാചകനായിട്ട് വിശ്വസിക്കേണ്ട ബാധ്യത എന്താണ് ഉള്ളത് ആ കാലയളവിൽ ഇറങ്ങിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന വഹിന്റെ സ്ഥിതിയും ഗതിയും എന്താണ് സത്യത്തിൽ ഖുർആന്റെ ഖണ്ഡനം എന്നുള്ള നിലയിലോ ഖുർആാനിന് ആധികാരികത വല്ലതും മനുഷ്യ മനസ്സിലുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എന്ന തരത്തിലോ വേണമെങ്കിൽ ഈ വാദം ഉന്നയിക്കാം ഉന്നയിക്കാമെന്നല്ലാതെ സിഹർ ഒരർത്ഥത്തിലുമുള്ള ആഭിചാരം കൂടോത്രം റസൂൽല്ലാക്ക് ഭലിച്ചിട്ടില്ല ഇന്ദ്രജാലം മാജിക് അത് മൂസാലപിക്കും ഫലിച്ചിട്ടില്ല പിന്നെ ഇതോ ചിലത് തോന്നലുകൾ മാത്രമാണ് സിഹിറിന്റെ കാര്യത്തിൽ എനിക്ക് സിഹിർ ചെയ്തു എന്ന് എങ്ങനെ എങ്ങനെയറിയ സൂറത്തിൽ ഫലക്കും സൂറത്തുനാസ് പോലുള്ള എന്ന് പറയുന്ന സൂറത്തുകൾ രണ്ടും സിഹിറുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതാണ് എന്ന സത്യവിരുദ്ധമായ പ്രസ്താവനയും ഇവർ നടത്തുന്നു അതെന്താ അങ്ങനെ സിഹിർ ചെയ്തത് മദീനയിൽ വെച്ച് ലബീദ് ഈ പറഞ്ഞ എന്ന കിണറ്റിൽ നേരത്തെ പറഞ്ഞ സാധനങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൂടോത്രം ചെയ്തത് മദീനയിൽ വെച്ച് സൂറത്തിൽ ഫലക്കും സൂറത്തുനാസും അവതരിപ്പി അവതരിച്ചതോ മക്കത്ത് വെച്ചും അത് മക്കിയായ സൂഹത്തുകളാ അപ്പോ മദീനയിൽ വെച്ച് ഉണ്ടായ സംഭവത്തിന് മക്കത്ത് വെച്ച് നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ആയത്തുകൾ ഇറങ്ങി എന്ന് പറയുന്ന വങ്കത്തരത്തോളം ഈ വാശി വളർന്നു വലുതായിരിക്കുന്നു എന്തായിരുന്നാലും നമ്മുടെ ദീനുമായി കൂടോത്രത്തിന് യാതൊരു ബന്ധമില്ല കൂടോത്രം ജീവിതത്തിൽ ഫലിക്കും എന്ന് പറയാൻ യാതൊരു തെളിവും നിന്നും കുറാറില്ലെന്നും ഹദീസില്ലെന്നുമില്ല അങ്ങനെ എനിക്കാരോ സിഹിർ ചെയ്തിട്ടാണ് എന്നറിയാൻ നമ്മുടെ മുമ്പിൽ യാതൊരു വഴിയുമില്ല എങ്ങനെ അറിയും എനിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്നാലല്ലേ ഞാൻ എൻ്റെ പ്രതിവിധിയായി റുക്കിയ എന്നിവർ പറയുന്ന ആ സംഗതി ഒക്കെ വഴിതേടാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ അറിയും എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് ഇത് അറിയാനുള്ള വഴി എന്താ റസൂൽ അല്ലാസ് വല്ലാ അലൈഹി വസ്ലമുക്ക് പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അറിയാനുള്ള വഴി ഉണ്ടായിട്ട് വേണ്ടേ നമ്മൾ പോലും അറിയാൻ ഇല്ല ഊഹിയ ഊഹയ്യ ജിന്നുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വഹിയായി കിട്ടിയാൽ അതറിയാൻ ഖുർആൻ കേൾക്കേണ്ടി വന്നത് അറിയാൻ റസൂല് പോലും വാഹ്യന്റെ സഹായം വേണ്ടി വന്നു എന്നാണ് റസൂൽല്ലാഹ് പോലും അറിയാൻ നിവൃത്തിയില്ലാത്ത മലക്കുകൾ വന്ന് നിന്ന് എന്താ ഇയാൾക്ക് ഇയാൾ മത്തുബൂബാണ് ആരാ ആരാ ഇയാൾ അള്ളാഹുവിൻ്റെ റസൂൽ മത്തുബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ സിഹിർ ഫലിച്ചയാൾ അപ്പോൾ ആരാ ചെയ്തത് ഇന്നയാൾ എന്താ ചെയ്തത് ഇന്നിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെയാണ് ആ ഹദീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപവും പ്രകൃതവും പ്രിയപ്പെട്ടവരെ വിശ്വാസികൾക്ക് ഇതിൻ്റെ പിറകെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല മാത്രവുമല്ല ഉള്ള വിശ്വാസത്തിന് കളങ്കവും ബലക്ഷയവും സംഭവിക്കാനാണ് സാധ്യത അള്ളാഹു അത്തുരക്ഷിക്കുമാറാകട്ടെ ഇവിടെ പറഞ്ഞത് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിക്ക് വാദിച്ച ഷിഹിറിൻ്റെ കാര്യം പറഞ്ഞു പക്ഷെ കണ്ണിന്റെ ദൗത്യം എന്തായാലും മനുഷ്യന് ജിന്നോ പിശാചോ ബാധിക്കുന്ന ഒരു കാര്യമല്ല കാര്യമില്ല എന്ത് കാണുന്നു അതാണ് കണ്ണ് കണ്ണിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മൂസാ നബിക്കവിടെ ഫലിച്ചു എന്ന് പറയുന്നത് കണ്ണിന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും കാരണം ഒരു മാജിഷ്യൻ മുതുകാട് മാജിക്ക് ചെയ്യുമ്പോൾ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ ആൾക്ക് കണ്ട അനുഭവമല്ല അതേപോലെയാണ് റസൂൽ റസൂർ സലാഹ് അലുസലിൻ്റെ സിഹറ് പറയുന്നത് അലൈഹി സല്ലാസലും എവിടെയോ വെച്ച് ഒരാൾ ചെയ്തു റസൂലിന് റസൂലായിട്ട് ബന്ധപ്പെടാതെ ഫലിച്ചു എന്ന് പറയും ആ ഫലിച്ച ഗ്യാപ്പിലുള്ള ഗ്യാപ്പ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്തുക പ്രവർത്തകർക്ക് ഇവിടെ റസൂൽ റസൂർ അലൈഹി അല്ലെ ലബീദ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തുവെങ്കിൽ ആ ചെയ്തത് റസൂലുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ റസൂൽ അലൈഹി സലഹ്ഹുലസലും സിഹർ ഫലിച്ചു എന്ന് പറയുന്നത് para ele അത് ലഭ്യത ഏതോ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്തു എന്ന് പറയുന്നു ആ ചെയ്യുമ്പോൾ റസൂൽ വേറൊരു സ്ഥലത്തായിരുന്നു ആ സ്ഥലത്തേക്കുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് മാർഗം ഇവരുണ്ടെങ്കിൽ ആ മാർഗത്തെയാണ് നമ്മൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക അങ്ങനെ ഇല്ല എന്നുള്ള അടിപറീടുകയാണ് വേണ്ടത് കാരണം ഇവിടെ സിഹിർ ഫലിച്ചില്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ അതാണ് പറയുന്നത് എന്ന് പറയുന്ന മനുഷ്യർക്കുണ്ട് വസാസുണ്ട് ആ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ കച്ചവടം മുടക്കാൻ ഞാൻ അയാളുടെ മുന്നിൽ എന്തെങ്കിലും കോപ്പറേറ്റുകൾ ആട്ടി അയാൾക്ക് വസാസം ഉണ്ടാക്കിയാൽ അതിനും നമ്മൾ സിഹിർ എന്നാണ് പറയുന്നത് ആ സിഹറിലൂടെ അല്ല തോന്നിപ്പിക്കുന്ന സിഹറല്ല കായികപരമായിട്ട് റസൂലിനനുഭവപ്പെട്ടു അപ്പൊ അനുഭവപ്പെടാത്തുള്ള ആ ഗ്യാപ്പ് റസൂലുമായിട്ട് പുറത്തുനിൽക്കുന്ന ഒരാളും ഷാർജയിൽ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സിഹിറാണ് ഫലിച്ചു അക്ബർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ആ ഫലിക്കുന്ന ആ ഗ്യാപ്പ് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് പലപ്പോഴും പല ആളുകൾക്കും ഇപ്പോഴും സംശയം അതിന്റെ മുകളിലാണ് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ലഭ്യനും റസൂലിനും ഇടയ്ക്കുള്ളത് എങ്ങനെയാണ് ബന്ധപ്പെട്ടു എന്നുള്ളത് എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകൂടി ക്ലിയർ ആക്കാം ആകെക്കൂടി ഇതിൽ വരുന്നൊരു വിഷയം ഭൗതികമായ ചില വസ്തുക്കളാണ് നബിസ് അള്ളാഹു അലഹി വസല്ലമക്ക് കൂടപോത്രം ചെയ്യുന്നതിന് വേണ്ടി ലബീതെന്ന ജൂതൻ ഉപയോഗിച്ചിട്ടുള്ളത് ഭൗതികമായ ഈ വസ്തുക്കൾ ഏതോ ഒരു അജ്ഞാത സ്ഥലത്ത് ദൂരെ ഒരു ദിക്കിലിരുന്ന് ഒരു കിണറ്റിനകത്ത് ചെയ്തപ്പോൾ അള്ളാഹുവിൻ റസൂലിന് കുറേ ദൂരെ ഇപ്പുറം മാനസികമായ അസ്വസ്ഥതയും മറവിയും ഓർമ്മ ഒക്കെ സംഭവിച്ചു എന്നതാണ് ഈ സിഹറിന് റിസൾട്ടായിട്ട് അതിൻ്റെ ഫലമായി പറയുന്നത് അഭൗതികമായി ഒരു വസ്തു ഇപ്പൊ നമ്മൾ കത്തി കൊണ്ട് വെട്ടിയാൽ മുറിയും മരുന്ന് കഴിച്ചാൽ കഴിച്ചാൽ സാധാരണ നിലയിൽ രോഗം മാറും വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരും വിശപ്പിന് നാം ആഹാരം കഴിച്ചാൽ മതിയാകും അങ്ങനെ നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഓർമ്മ തെറ്റു വരുത്താൻ ഈത്തപ്പന പോളക്ക് സാധിക്കുന്നത് എങ്ങനെ അപ്പൊ അദൃശ്യമായ കഴിവ് ഉണ്ടാകണം ഏതിന് ഈ ഈത്തപ്പന പോളക്ക് ഈ ചീർപ്പിന് ഈ ചീർപ്പിനോടൊപ്പം ഊർന്നു വീണ മുടിക്കട്ടിന് റസൂലെ തന്നെ മുടിക്ക് അദൃശ്യമായ കഴിവില്ലെങ്കിൽ തീർച്ചയായും റസൂല് ഇങ്ങനെ ഒരു സിഹിർ ബാധിച്ചു എന്നൊരാൾക്കും പറയാനാവില്ല അങ്ങനെ അദൃശ്യമായ കഴിവ് അതിനുണ്ട് എന്ന് കൂടി അവർ വാദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് തീർച്ചയായും അത് നമുക്ക് പറയാൻ സാധിക്കുക ഭൗതികമാണെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടു എന്ന് വിചാരിച്ചു നമുക്ക് എന്താ പ്രശ്നം നമുക്ക് എന്താ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ദൂരെ കുഴിച്ചിടട്ടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ഗ്യാപ്പിൽ നബിസല്ലാഹു അലഹി ഇത് എങ്ങനെ ഫലിച്ചു ചീർപ്പിന് അതിനുള്ള കഴിവെല്ലാം കൊടുത്തിട്ടുണ്ടോ കത്തിക്ക് വെട്ടിമുറിക്കാനുള്ള കഴിവ് കൊടുത്ത പോലെ വെള്ളത്തിന് ദാഹം കെടുത്താൻ ആഹാരത്തിന് വിശപ്പ് ശമിപ്പിക്കാൻ കഴിവ് കൊടുത്ത പോലെ അള്ളാഹു ചീർപ്പിനും ആ ചീർപ്പിലൂടെ ഊർന്നു വീഴുന്ന മുടിക്കെട്ടുകൾക്കും കഴിവ് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയാം ഒരു കഴിവും കൊടുത്തിട്ടില്ല അപ്പോൾ പ്രശ്നം എന്താണ് അദൃശ്യമായ ഒരു കഴിവതിൽ ഫലത്തിൽ നമ്മൾ ആരോപിക്കുകയാണ് അതാണ് ഇസ്ലാമിക ദൃഷ്ടിയ ഏറ്റവും വലിയ ശുർക്കും കുഫറുമായി തീരുന്ന പാതകം പക്ഷേ നിർഭാഗ്യവശാൽ ചരിത്രത്തിൽ ഈ ഈ കാര്യങ്ങൾ അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കൂട്ടത്തിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരുപാട് സംഗതികൾ ഒത്തിരി കാര്യങ്ങൾ നാം വിശുദ്ധ ഖുർആാനിൽ നിന്ന് നേർക്കുനേരെ നമുക്ക് മനസ്സിലാകുന്ന സംഗതികൾ തന്നെ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ തന്നെ ഇത് നിഷേധിക്കാത്ത ആളുകളുണ്ട് നിഷേധിക്കാത്തവരായിരിക്കും ഒരുപക്ഷെ കൂടുതൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ഇതിൻ്റെ ന്യായത സമർത്ഥിച്ചു പറഞ്ഞ ഒരൊറ്റ മുഫസ്സിറും ഉള്ളതായിട്ട് നമ്മുടെ അറിവിലുമില്ല ന്യായത ഇതിങ്ങനെ സംഭവിക്കും ഈ ചീർപ്പിനും ചീർപ്പിന്റെ പല്ലുകൾക്കും മുടിക്കും ഈത്തപ്പന പോളക്കുമൊക്കെ ഇതിനുള്ള അഭൗതികമായ ശക്തിയുണ്ട് കുറേ ദൂരേക്ക് തന്നെ ഇതിൻ്റെ ശക്തി എത്തിക്കാനും ഫലമെത്തിക്കാനും അവയ്ക്ക് കഴിവുണ്ട് എന്നാണ് നാം അവർ പറയുന്നതെങ്കിൽ അവർ നമുക്ക് അവരെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും പക്ഷേ ആ കഴിവുകൾ ഇല്ല അപ്പൊ പിന്നെ എന്താ അഭൗതികമായ കഴിവുണ്ട് അഭൗതികമായ കഴിവ് വൈബിയായ അത്തരം കഴിവ് അള്ളാഹു ആർക്കും വകവെച്ചു കൊടുത്തതോ നിശ്ചയിച്ചു നൽകിയതോ അല്ലല്ലോ അതുകൊണ്ടാണ് നാം അതിനെ നിഷേധിക്കുന്നത് യാതൊരു അടിസ്ഥാനവും സിഹറിനില്ല ഒരു തരത്തിലുള്ള സിഹറിനും ഞാൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ് അയഥാർത്ഥമായതിനാണ് ഭാഷയിൽ സിഹറ് എന്ന പദം തന്നെ പ്രയോഗിക്കുകയുള്ളൂ അയഥാർത്ഥമായതിന് ഒട്ടും റിയൽ അല്ലാത്തതിന് പറയുന്നതാണ് സിഹറ് എന്നത് അത് കൂടോത്രം എന്ന അർത്ഥത്തിലാണെങ്കിലും ശരി മാജിക് എന്ന അർത്ഥത്തിലാണെങ്കിലും ശരി